കൊണ്ട് വരില്ലേ, ഒരു മണിക്കൂർ പാർക്ക് ചെയ്യാം. അതിനുശേഷം വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ വീണ്ടും പാർക്ക് ചെയ്യാം. സ്ത്രീകൾ പുരുഷന്മാരെ 10-11 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ ജോലി കണ്ടു ചെയ്യുമ്പോൾ അവർ ഒത്തിരി കുട്ടികൾ വരില്ല. വീട്ടിലെല്ലാവരെയും ഉറക്കമില്ലാത്ത ആളുണ്ടാക്കുന്ന ആളുണ്ട്, അവരെ കൊണ്ടുവരാൻ വിദ്യമാരാണ്. പ്രായമുള്ള അവർക്ക് വേണ്ടിയാണ് അവർ പോകാനുള്ള സമയമുണ്ട്. വിദ്യാഭ്യാസം വീട്ടിലെയും മാതാവുള്ളത് കംപ്ലീറ്റ് വിദ്യമാരില്ല. അപ്പോൾ ഞങ്ങളൊരു പേരത്തെ അടക്കരുത്, 1 ലക്ഷത്തിൽ കൂടുതൽ ജോമാലയാണ്. അപ്പോൾ ജോമാല പ്രയാണം അവസാനിക്കുന്ന ഉപാധിയാണ്. 28-ാം തീയതി കുട്ടികൾക്ക് മാതാവ് അത് കുട്ടികൾ എല്ലാ വിശ്വാസത്തിലുള്ള കുട്ടികളുണ്ട്. ഒരു പുഷ്പ ടീച്ചറാണ് ഇവർ കൊണ്ടുപോകുന്നത് പാർട്ടിയാണ്. അപ്പോൾ പറഞ്ഞിങ്ങനെ പാർട്ടിയമ്മ ശബ്ദിയാണ് ജോമാല പാർട്ടി വന്ന് കുട്ടികൾ പറഞ്ഞു, നമ്മുടെ കുട്ടികൾ പറഞ്ഞു. അന്ന് ഒരു വേശയായിരുന്നു 28-ാം തീയതി. അപ്പോൾ അന്ന് പ്രകാശത്തെ രഹസ്യമാണ് പാർട്ടി, ആ കുട്ടികൾക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ടീച്ചർ എന്നോട് പറയാമെന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, അപ്പോൾ ഈ അംബ്രോസിയ എന്ന കുട്ടി പറഞ്ഞു, എനിക്കറിയാം ചെല്ലുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ചെല്ലാൻ തോന്നി. ചെല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ മാതാവിനെ കണ്ടുകൊണ്ട് ആസ്ഥാപിച്ച് ഒരനക്കം കേട്ടി, ഒരനക്കവ് കേട്ടു, ഒരു കൊച്ചി അമ്മാരെ അത്താരുവേ മാറ്റിട്ട് നോക്കുന്നു. പിന്നെ ഇവരെ നോക്കുന്നു, ഒരു കള്ളമാശി പോലെ കണ്ടു. ഇതെല്ലാം കൂടി അങ്ങനെ ചെന്നു കുട്ടികൾ അവർ ചെന്ന് കഴിഞ്ഞിട്ടാണ് അത് വലുതായിരിക്കും. കൊച്ചു കൈക്കരുത്. രണ്ടാമതൊരു കുട്ടിയെക്കൊട്ടിയാണ് അവർ പറഞ്ഞ്, നിങ്ങളത് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, നാല് പഠിക്കാനേ. പിന്നെ കുട്ടിയോട് പറഞ്ഞത്, ഞാനിനി വരും, നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് പരിശീലനം. നിങ്ങളത് പറഞ്ഞ പ്രധാന എന്തൊക്കെയാണെന്നറിയില്ല. പ്രധാന സന്ദേശങ്ങൾ ഇതാണ്, ഓരോ ദേശം സന്ദേശം പ്രധാനപ്പെട്ടതാണ്. ദേശാത്രമായ സന്ദേശത്തിൻ്റെ ശക്തി അനുസരിച്ചാണ് എൻ്റെ സത്യ ഇവിടെ പറഞ്ഞ സന്ദേശം ഉണ്ടാകില്ല. ഞങ്ങളുടെ ഒറ്റയ്ക്കാണ് നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞിട്ട് പിള്ളേർ സമയവും തിരിച്ചു പോകരുത്. തിരിച്ചു പോയപ്പോൾ മാതാവ് കൂടെ വന്നു, പള്ളിയുടെ പടികൾ വന്നു. അപ്പം ഇങ്ങനെ കുറച്ച് അങ്ങനെയപ്പോൾ അവരച്ഛ കൊച്ചൻ വിളിച്ചു. കൊച്ചൻ ഗിറ്റാറിന് ഗിറ്റാർ വായിക്കുന്ന ആളാണ്, പിള്ളേർ അച്ഛൻ വിളിക്കും, ഉണ്ടായി വിളിക്കും, ഗിറ്റാറിൽ പാട്ട് പാടും. മാതാവിനെ കണ്ടിരുന്നു പറഞ്ഞു, ഇത് അച്ഛനെ പാടും. ഞാൻ മാതാവിനെ കാണിച്ചു തരാം. അപ്പം അച്ഛൻ ഒട്ടോട്ടിയായിട്ട് നെഗറ്റീവായിട്ട് എന്തോ വിളി ആത്മാവിനെ കണ്ടു എന്തോ പറഞ്ഞു. ഒരു പിള്ളേർ വിളിക്കാനല്ല, അച്ഛൻ കവിട്ട് വന്നു, അതേ മാതാവ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പള്ളിയിൽ വെച്ചാൽ എന്താ കാണാൻ പറ്റില്ല. പള്ളിയിൽ അച്ഛൻ തന്നെ അവർക്ക് സ്വന്തമായിട്ട് അച്ഛനോടാണ് ഉണ്ടാകുന്നത്. പള്ളിയിൽ വെച്ച് കാണാൻ പറ്റില്ല. മാതാവിന്റെ പിന്നീട് ഈ കുട്ടികൾക്ക് വേറെ കുട്ടികൾ പഠിച്ചു. വൈപ്പിൽ നിന്നൊരു കുട്ടിക്ക് തെരുമ്പിൽ നിന്നൊരു കുട്ടി പഠിച്ചു. ഒരു ദിവസം മുതിർന്നവർ ഉദ്ദേശിച്ചു, 4 പേര്, ഒരു ഗസ്റ്റാങ്കട്ട്, ഒരു ഓഫീസർ, ടീച്ചർ, അതായത് അവർ ഞാൻ വന്നത് അന്ന് മെയ് മാസം 14-ാം തീയതിയാണ്. അന്ന് വാർഷിക ശനിയാഴ്ച എല്ലാവരും വാർഷികം നൽകും. വൈഡാവ് കൊണ്ടുപോകാനും 6 നിമിഷം കൊണ്ട് മാതാവ് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആളിൽ വാർഷിക ആവശ്യങ്ങൾ അവിടെ അവസാനിപ്പിച്ചു. ഭക്ഷണം കഴിക്കാൻ പറയാൻ മൂടി വെച്ചു. കലാപരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ടോ. ഈ 4 സ്ത്രീകൾ ഒരുമിച്ചറിയുന്നു മരിച്ചു വിട്ട് പണ്ടൊക്കെ അറിയില്ല. അതുപോലെ മാതാവിനെ കണ്ടു, മാതാവ് കണ്ടത് കരയാണെന്ന ഒരു സന്തോഷം. കാര്യം സന്തോഷം സന്തോഷമൊക്കെ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ആരും കാണാം, ഇത് കാണാം, അതുപോലെ നിങ്ങൾക്കില്ല, നിങ്ങളുടെ അന്ന് കുട്ടികൾ അറിയാൻ പറ്റും. പിന്നീട് ചില കുട്ടികൾക്ക് മാതാവ് വെച്ച് കിടക്കും. ഇവിടുത്തെ ഇവിടെ നിന്ന് കഴിക്കാനായിരുന്ന ഒരാളല്ല മകളെ കുത്തമ്പേലിക്കര തിരിച്ചെടുത്തു. അവൻ ഇവിടെ എന്താ ആദ്യം അവളുടെ മകൾ ഇവിടെ പഠിക്കുന്നത്. അവൻ മാത്രമാണ് സ്ഥിരനാണ് സംസാരിക്കുന്നത്. ഇവിടെ താജ് ജോർജ് എന്ന് പറയുകയാണ് ജോർജ്. ഞാനിപ്പോൾ ദൂരം അടുത്ത വർഷം മാറ്റം അവരുടെ ഭാഗമാണ് പറഞ്ഞാൽ. ഇത് വിചാരം പറയും
അതൊന്നും പറയാനല്ലെന്ന് പറയും. ഒരു പെൺകുട്ടി പറയാം. അപ്പോൾ അപ്പോൾ അതാ പറഞ്ഞേ അവൾ ഗർഭിണിയാണ്, ഇരുന്നത് അവരെ നമ്മളെ ഗർഭിണിയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഇതാണ്. പിന്നെ ഈ അത്ഭുതകരമായ രോഗശാന്തി, പ്രത്യേകിച്ച് ഈ ഫാറ്റിമാലിൻ്റെ രോഗശാന്തി എന്ന് പറയുന്നത് മുടങ്ങന്മാരി അവിടെ ഇത്തിരി മല കണ്ട് ഫാറ്റിമാലി ഈ മുടങ്ങന്മാരും മറ്റു മല ഈ സ്ട്രക്ചർ ചെന്ന് കഴിഞ്ഞിട്ട് അവർ സ്ഥലത്ത് കൊടുത്തിട്ട് അവിടെ ഇട്ടിട്ട് പോകും. ഒരു കുട്ടി പോളിയോ തവണ വെച്ച് കഴിഞ്ഞ ഇപ്പോൾ തുടങ്ങി ഞായറാഴ്ച കഴിഞ്ഞ വലിയ പതി 17 പിന്നീട് വന്ന് കുഞ്ഞീണ ക്ഷേത്രം പിടിച്ചീണ വലിയ കുഞ്ഞുങ്ങൾ വന്ന് കയറി ഇത് മുത്തി കഴിഞ്ഞിട്ട് അതിനും കാലം വരെ കിട്ടിയിട്ട് അപ്പോൾ ആൾ കണ്ടിട്ട് ഇവിടെ വന്നു പോകുന്ന ഒരാൾക്ക് തോന്നിയെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പിന്നെ മിന്ന വന്ന ആര്യ മാവിലി ഒരു സ്ഥലം പേരുന്ന ഞാൻ പറഞ്ഞു അടുത്താണ് അവിടെ സ്ത്രീ 40-50 ഉണ്ടാവും. ഇവിടെ കാലം ഷുഗർ വന്നിട്ട് രസകർശില്ല അതിൽ മുറിച്ചുള്ളത് പറഞ്ഞു എട്ട് വരെ കറുത്തിരിക്കുന്നു എന്നുവെച്ചാൽ കറുത്തിരിക്കുന്നു ബ്ലഡ് സർക്കുലേഷനില്ല. അപ്പോൾ മുറിച്ചു കളയാൻ രസമില്ല. അതുകൊണ്ട് രണ്ടുപേരെ അടന്നു പോയി. അടന്നു വെച്ചാല് രണ്ടുപേരപ്പോ മരിച്ചിരിക്കുകയാണ്. രണ്ടുപേരും ഇവരെ അറിഞ്ഞിട്ടില്ല അടന്നു പോയി. അവര് മറ്റേ കാലം മുറിച്ചു കളയണം അല്ലെങ്കിൽ ഇനി പഴപ്പോയിരുന്നു. അപ്പോ ഒരു കോയമ്പത്തൂര് പ്രത്യേക സ്ഥലം ഉണ്ടെങ്കിലുണ്ട് സർവീസ് പോയിട്ട് ഉണ്ടാവില്ല പോയി. അത് പോയിട്ട് ആറ് കണ്ടിട്ട് തിരിച്ച് വന്നു. ഇത് കാല് 10 തീരുമാനം കായി കേരളം ഡോക്ടർ പറഞ്ഞു. അപ്പം തല ദിവസം ആരും പറഞ്ഞു ഒരാൾക്കാട്ട് എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവരെയും പ്രാർത്ഥിച്ചു നിങ്ങൾ ഞാനവിടെയാണ് പോകുന്നത്. ഞാൻ നോക്കുമ്പോൾ ചോറ് ഇഷ്ടപ്പെടെ പോകുന്നു. ഞാൻ വീട്ടിൽ എടുത്ത് അനുഭവിച്ചറിയാൻ പറ്റും കേരളം പോകാൻ പോകുന്നില്ല എത്താണെന്നറിയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സന്തോഷം കാരണം ഇഷ്ടമില്ലാതെ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടി. അതപ്പോൾ തന്നെ ഒരു കൊച്ചുകൊണ്ടും ഒരു മകൾ കൊണ്ടും മരുമകളും ഇതുപോലെ തിരിച്ചുകൊണ്ടുന്ന കാല ആക്കി ചെരിപ്പോലൊക്കെ കുറച്ച് പേരെ പോയി. അത് പിറ്റേ ദിവസം അത് മക്കളോട് വന്നിരുന്നു. അതിനകത്ത് നാളായിട്ട് രക്ഷമില്ലാതെ നാല് മനുഷ്യരായിട്ട് ഒരു അവസ്ഥയിലായിരുന്നു. ചികിത്സ കണ്ടിട്ട് ആൾക്കാർ രക്ഷിട്ട് ഇന്ന് വൈകുന്നേരം 4 കോതമംഗലത്തിന് അവർ പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. അവിടെ ഹസ്ബൻഡ് ഡൽഹി വെച്ച് ഇൻഡസ് പ്രോസാണ്. മക്കൾ കാനഡയിലാണ്. അപ്പോൾ ഒരു കാലിൽ ഇച്ചിരി മഴ ഉള്ളത് വന്നു ഭയങ്കര വേദന മുട്ട് കൂട്ടാൻ പറ്റില്ല. മുട്ട് കൂത്തുമ്പോൾ ഇത് അമ്മ കട വന്ന് മുഴുവൻ അത് എനിക്ക് ഫാറ്റായിരിക്കും. ഫാറ്റിൽ എസ്മെൻ്റ് ചെയ്തിട്ടുള്ള മഴയാണ്. പിന്നെ ഭയങ്കര വേദനയാണ്. മരുന്ന് കഴിച്ചാൽ മാറുന്നില്ല. എന്തെന്നറിയില്ല കുറേ നാളായി തുടങ്ങിയിട്ട് വേദന കഴിക്കാൻ പാടില്ല. മുട്ടുകാരിൽ മരുന്ന് കഴിച്ച് മാറി കഷ്ടം ശരിയാണ്. അപ്പോൾ ഇവിടെ മകൾ ക്യാൻഡർ വിളിച്ച് പറഞ്ഞിങ്ങനെ ഇടവരങ്ങാട്ട് പള്ളിയിൽ മാറും. അവരതിന് പ്രകാരം ഇങ്ങോട്ട് വന്നു ഇവിടെ മാതാവ് നിന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അച്ഛൻ പക്ഷേ ഒരു കാര്യം ചെയ്യണ്ട, ഇത് ഈ ഈ റിവൻസ് ലോഗ് ചെയ്യണുണ്ട് എവിടെയെങ്കിലും പ്രോപ്പറായിട്ട്. അല്ല അത് നല്ലൊരു കാര്യമുണ്ട്. കാരണം ഇതൊരു സീക്വൻസ് ആണല്ലോ ഈ പറഞ്ഞത്. ആ നന്നായിട്ട് ലോഗ് ചെയ്യണ നല്ലതാണ്. ഒത്തിരി ഇല്ലേ, കാരണം ഇത് ഹിസ്റ്റോറിക്കലാണ്. നല്ലൊരു കാര്യമായി ഇവിടെ ലോഗ് ചെയ്യണത്. അച്ഛൻ്റെ ലൈഫിൽ ഇത് ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. എന്നോട് തുടച്ചിട്ട് ആൾ ഒരുപാട് വള്ളി ഇരുന്നല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ പ്രഗ്നന്റ് ആകുന്ന കേസ് കളി 5 വർഷമായിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല. അതായത് സാമാന്യം ഇല്ലാപ്പാണ്. കുറേ നാളെ കളിച്ച് കുറേ പൈസ സമ്പാദിച്ചിട്ട് ഒരു കുട്ടിയുണ്ട്. കണ്ണുകുട്ടിയാണ്. രണ്ടാമത്തെ കുട്ടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 5 വർഷമായി. ഈ മാതാവിൻ്റെ പ്രയാണം കഴിഞ്ഞ ആ ദിവസം
പിന്നെ രണ്ടാമതടിക്കുന്നത് കണ്ടിരിക്കുന്ന അവരുടെ മകൻ മകളുടെ മകൾ ഇതുപോലെ കുട്ടികളൊന്നുമില്ല നിങ്ങളെ പോയി അതായത് ബഡ്ജറ്റിലുള്ള ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന പൈസ ഭയങ്കര കൂടുതലാണ് തൽക്കാലം നമുക്കൊരു ക്ലിനിക്കിൽ പോയിട്ട് ചികിത്സ തരാൻ പറ്റില്ല അപ്പം കുറേ കഴിയുമ്പോൾ ദത്തെടുക്കാം അടുത്ത വർഷം കഴിഞ്ഞിട്ട് പൈസ പൈസ എടുത്തിട്ട് കഴിഞ്ഞിട്ടില്ല പൈസ കൊണ്ട് ചെറുതാക്കാൻ പറ്റില്ല പിന്നെ അതിനെ നിൽക്കാം അങ്ങനെയിരിക്കുമ്പോൾ ഇവരെല്ലാവരും അന്ന് ഈ പ്രസവ ദിവസം ഒരു മാതാവ് ഉണ്ടാവില്ല എല്ലാവരും ഇതിൻ്റെ പാർട്ടി ഈ സെപ്റ്റംബർ പതിനെട്ടായിരത്തി തോന്നി അതാണ് അങ്ങനെ ഈ ഈ ഇവൻസൊക്കെ റിപ്പോർട്ട് ചെയ്താ റോമിലൊക്കെ അങ്ങനെ നമ്മുടെ അരമേൽ റിപ്പോർട്ട് അല്ലേ റെക്കോർഡ് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇത് ഹിസ്റ്റോറിക്കലായിട്ട് ഒരു ഇങ്ങനെ ഇതെല്ലാം അവരിൽ നമ്മൾ എഴുതി വാങ്ങിക്കുന്നുണ്ട് എല്ലാം അവരിൽ തന്നെ അവർ അപ്പം അത് സ്കാൻ ചെയ്തെടുക്കുക അതിൻ്റെ ഇതൊരു ഭയങ്കര ജീവിതാനുഭവമാണല്ലേ പക്ഷേ ഞാൻ ആദ്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാനായിട്ട് നമ്മൾ കൊച്ചച്ഛൻ പറഞ്ഞ പോലെ ഇതെന്താണ് തമാശ എന്നുള്ള പട്ടലാണ് നമ്മൾ ആദ്യം നോക്കിയത് അല്ലേ അല്ലേ ഒരു അവിശ്വസനീയമാണല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പൊതുവെ നാലു പേർ പരിചയപ്പെട്ടെന്നുള്ളത് അവരെ കരച്ചിലാണ് വേറെ വൈകുന്നത് അതുപോലെ രണ്ട് പിള്ളേർ പറഞ്ഞില്ലേ അപ്പൊ ഈ മൂന്നാം ക്ലാസ് പിള്ളേർക്ക് പരിചയപ്പെട്ട് ആദ്യം അവർക്ക് പേടിയല്ലായിരുന്നു പേടി പിന്നെ അതിൻ്റെ ഡോണ്ടായി പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞുപോയി ഈ ആലപ്പാട് ജോലിയിൽ ജോലിക്കാർ എല്ലാവരും കൂടി വണ്ടി എന്ത് വരുമ്പോൾ വണ്ടിക്ക് വണ്ടി അത് കൊണ്ടാണ് വണ്ടി ആദ്യം ചെയ്യാനായിട്ട് എല്ലാവരും ഹോസ്റ്റലിൽ അവരാണ് അക്കോമഡേഷൻ കൊടുക്കുന്നത് തിരിച്ചു കൊണ്ടുപോകുന്നു കുട്ടികൾക്ക് പോയി അപ്പോൾ അന്നൊരു അവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ വരാമെന്ന് വെച്ചു അപ്പോൾ അതിൽ ജോലിക്കാരിലാണ് ഒരു ശാന്തിക്കാരുണ്ട് ശാന്തിക്കാരൻ അപ്പോൾ എഴുതി വന്നപ്പോഴും പോകുമ്പോൾ അവിടെ പോകണം ഒരു വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ വീട്ടിൽ വരാൻ ഒരു ട്രിപ്പ് എന്നാലും ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇവർ പോയി വന്ന് വണ്ടി പ്രത്യേകത പോയി ഇയാൾ പത്താം വന്നിയാൽ പോയില്ല ജസ്റ്റ് കാണാല്ലോ ക്യൂരിയസിൽ എന്താ പരിപാടി എന്നറിയില്ല പക്ഷെ ഇതേ ഒരു മദാമരിക്കുന്നു മദാമ്മ അടുത്ത ആഴ്ച പറയുന്നത് മദാമരിക്കുന്നു എങ്ങനെ വെച്ചാൽ നല്ല പച്ചക്കണ്ണ് നല്ല മുളക വെള്ളമാറ വെള്ളമാറത്ത് കൊടുക്കും അതേ ശാന്തികാരനാണ് പ്രശാന്തികാരൻ